സ്തോത്രം 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 അതിപരിശുദ്ധമായ തിരുനാമം പ്രിയപ്പെട്ട ഓഗസ്റ്റ് മാസം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന് സ്തോത്രയാകം അർപ്പിക്കുവാനും അമേൻ സ്വർഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത് സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് അല്പസമയം സ്തോത്രം ചെയ്യാം എഹോ നല്ലവനല്ലോ abendayer innu meni hallelujah stodram 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു നോർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചത് ശ്രേഷ്ഠമായിട്ട് പരിപാലിച്ചു നമ്മുടെ വാഹനങ്ങളെ കർത്താവ് നിയന്ത്രിച്ചു നമ്മുടെ പാതകളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരുന്നു നമ്മൾ പോയ ഇടങ്ങളിൽ നമ്മൾ ഇടപെട്ട ഇടങ്ങളിലൊക്കെ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തി കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ല എത്ര ശ്രേഷ്ഠമായി കർത്താവ് സൂക്ഷിച്ചു സ്വസ്ഥമായി ഉറങ്ങുവാൻ അർതാവ് കൃപ നന്നു അതിനായിട്ട് നന്ദി പറയുന്നു താങ്ക് യു ലോൾ നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയുടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ കർത്താവ് നമ്മളെ ഉണർത്തിയതോർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 സ്ത്രോത്രം കർത്താവെ ഈ പകൽക്കാലവും ക്രിസ്തുവിശ്വൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഇന്ന് നമ്മളെ ഉള്ളം കൈയിൽ വരച്ച് നടത്തുന്ന കർത്താവിന് കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിന് എഹോ അജയ് റയായി ആ മീൻ നമ്മുടെ കൂടെയിരുന്നു അമീൻ നമ്മുടെ സകലെ ആവശ്യങ്ങളിൽ നമ്മളോട് കൂടെയിരിക്കുന്നു നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങ് മതിയായവൻ അങ്ങ് മാറാത്തവൻ അങ്ങെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്ന സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പതിനാറ് സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ കർത്താവ് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു പതിനേഴ് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്നാൽ നാമോ ഇന്നു മുതൽ എന്തേക്കും യഹോവയെ വാഴ്ത്തും യഹോവേ സ്തു അല്പസമയം കൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞേ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ ഹലൂയ താങ്ക് യു ലോ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പിതാവേ ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തു നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ പാലിച്ചതിന് സ്തോത്രം രാത്രി ഞങ്ങൾക്ക് തന്ന ഉറക്കത്തിന് സ്തോത്രം ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപക്ക് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ കഥാവേ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ആറരയൊക്കെ കാതുകൾ ഈ ശബ്ദം എന്ന് കേൾക്കുന്നു അവരെല്ലാം ഇന്ന് അനുഗ്രഹിക്കപ്പെടണം അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രത്യേക അനുഭവങ്ങൾ ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകും അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ സാന്നിധ്യം അവർ അനുഭവിക്കണം അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടണം ആത്മാവിന്റെ വലിയ ശക്തി അവരുടെ അവരുടെ മൻകൂടാരങ്ങളിലേക്ക് പ്രവഹിക്കുന്നത് ഓ അവർ അറിയുവാൻ കഥാവെ അങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവിന്റെ സാന്നിധ്യം അവരെ എൻജോയ് ചെയ്യട്ടെ എന്ന് പകൽക്കാലം അമേൻ അമേൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗങ്ങൾ രോഗത്തിന്റെ കെട്ടുകൾ അവരെ വിട്ടുമാറുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു രോഗശക്തികൾ അവരിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി അവർ സ്വതന്ത്രരാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവി എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യന അമേൻ കാലുകൾ ചൊറിഞ്ഞ് അമേൻ അമേൻ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിരിക്കുന്നവർ അമേൻ ചെറിയ ചില വാദത്തിന്റെ അസുഖത്താ കാലുകളൊക്കെ ചൊറിഞ്ഞു പൊട്ടിയിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇപ്പോൾ യേശുക്രി നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുക്രി അതുപോലെ തന്നെ നീര് വെക്കുന്നത് കാലുകൾ മേൽ കൈകളുടെ മേൽ മുഖത്തിന്റെ മേൽ നീരൊക്കെ ഉള്ളത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പരിപൂർണമായ ആരോഗ്യത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങൾ വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു അവർക്ക് വിടുതൽ കൊടുക്കണം അവർക്ക് ആവശ്യങ്ങൾ ദൈവിക അത്ഭുതം നടക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കഥാവെ അതുപോലെ ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും ഓർക്കുന്നപ്പ അവരെ അനുഗ്രഹിക്കുകയും ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം കൂടാതെ പുതിയ ആമേൻ വേലക്കാർ കഥാവിന് വേണ്ടി ആമേൻ ആത്മാർത്ഥതയോടെ എഴുന്നേൽക്കുവാൻ അനേകരെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവെ നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതും എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു തന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുക ഇവർക്കിന്ന് സന്തോഷമുണ്ടാകട്ടെ ഇവർക്കിന്ന് സമാധാനമുണ്ടാകട്ടെ ഇവർക്കിന്ന് സ്വസ്ഥത ഉണ്ടാകട്ടെ ഇവരുടെ ഭവനത്തിൽ അതുല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഓവർഫ്ലോ ചെയ്യട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവവചനം ആമൻ ധ്യാനിക്കുന്ന കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട തീരട്ടെ ഇവർ എവിടെ ചെന്നാലും അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഇവർ തീരട്ടെ മാനിക്കണം ഉയർത്തണം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ രാവിലെ ഇന്ത്യൻ സമയം എയ്റ്റ് ഫിഫ്റ്റീൻ എട്ടേ കാലോടു കൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ വന്ന് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു എഫേഷ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം നമുക്ക് കാണാതറിയാവുന്നതായ ഒരു വാക്യമാണ് എഫേഷ്യ ലേഖനം ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രത്യേക അനുഭവങ്ങൾ ഭയങ്കരമാണ് നമ്മൾ ഈ ക്രിസ്തുവിലുള്ള ജീവിതമെന്ന് പറയുന്നത് സാധാരണ ഒരു മാനുഷിക ജീവിതമല്ല ക്രിസ്തുവിലുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ സ്വർഗീയ ജീവിതമാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നതോടുകൂടി അത് നമ്മൾ തിരിച്ചറിയണം ഈ ദിവസങ്ങളിൽ അത് നമ്മൾ ധ്യാനിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ ജീവിതത്തിൽ നിന്ന് മാറി അസാധാരണ ജീവിതം നയിക്കുവാൻ കഴിയും എഫെഷ്യലി ഇങ്ങനെ ഒന്നിന്റെ പത്തൊമ്പത് ഇങ്ങനെ പറയുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എങ്ങനെ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ അറിയേണ്ടതിന് പൗലോ സഫുസൽ എഫിഷ്യൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നാം അധ്യായം നമ്മൾ എഫീഷ്യലേഖനം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം മുതൽ അദ്ദേഹം ദൈവസഭയിലെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അവരോട് ഓരോരോ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ മനസ്സിലാക്കിക്കോണം അവിടെ അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയോ അവരുടെ സാമ്പത്തിക വിടുതലിനു വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല മറിച്ച് ആത്മീകമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് പത്തൊമ്പതാം വാക്യം പ്രാർത്ഥിക്കുക വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു അപ്പം വിശ്വ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കുന്ന ദൈവശക്തി എത്രമാത്രം വലുതാണ് അത് ആ ദൈവശക്തിയിലൂടെ എന്തൊക്കെ സാധിക്കും ഇതൊക്കെ നമ്മൾ അറിയണമെന്ന് പ്രാർത്ഥിക്കും അപ്പം നമ്മളും പ്രാർത്ഥിക്കണം കഥാവേ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ഈ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ആയ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ശക്തി അമീൻ എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും അമീൻ ഇന്ന് പകൽകാലം ഈ ശക്തി നിങ്ങൾക്കും എനിക്കും അവൈലബിൾ ആണ് നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് ഈ ശക്തി നമ്മൾക്ക് അവൈലബിൾ ആണ് ഇനി ഞാൻ വേറൊരു വേറൊരു ഭാഗം അല്ലെങ്കിൽ വേറൊരു ഇത് വായിച്ചു കേൾപ്പിക്കാം വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ മഹത്വം നിങ്ങൾ തുടർച്ചയായി അനുഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇതാണ് ബലോസ് എഫ് പ്രാർത്ഥിച്ചത് എന്തുവാ വിശ്വാസത്തിലൂടെ യേശു ക്രിസ്തുവിൽ ആയി നമ്മൾ പറയത്തില്ല നമ്മൾ വിശ്വാസികളാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളാന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന അതായത് വിശ്വസിക്കുന്ന ഒരാൾക്ക് അമ്മ ലഭ്യമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ മഹത്വം നിങ്ങൾ തുടർച്ചയായി അനുഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക അതായത് ട്വന്റി ഫോർ അവേഴ്സ് ഏഴ് ദിവസവും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ എന്ത് അനുഭവിക്കണമെന്ന പൗലോസപ്പോസ് എല്ലാം പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലി ലൂഹ്യ അപ്പോൾ നിങ്ങളുടെ ജീവിതം ഈ ആ അപാരമായ ശക്തിയുടെ പരസ്യമായി മാറും അപ്പം നമ്മുടെ ഏത് കാര്യത്തിലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക നമ്മുടെ ശരീരത്തിൽ രോഗം രോഗസൗഖ്യം തരുന്നത് ദൈവശക്തിയാണ് നമ്മുടെ കാര്യങ്ങൾ ജോലി ജോലിസ്ഥലത്ത് ദൈവശക്തി നമ്മുടെ കുഞ്ഞു കണ്ടമേൽ ദൈവശക്തി കാരണം ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വേണ്ടി ഈ ശക്തി അവൈലബിൾ ആണ് അപ്പം ഈ ശക്തി നമ്മളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലലുയ നമ്മൾ ഹലുയ സ്ത്രോത്രം ഒരു പരസ്യമായി മാറും എന്തിന്റെ ദൈവശക്തിയുടെ പരസ്യമായി ആളുകൾ പറയും കണ്ടോ അവന്റെ എല്ലാ കാര്യങ്ങളും കണ്ടില്ല അവന്റെ ജീവിതത്തിലെ പ്രത്യേകത കണ്ടോ എന്നാ ഇവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് അത് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പി അപ്പൊ ഈ ഇതിന് ഉദാഹരണമായിട്ട് ഒലോസഫോ സോലൻ അടുത്ത വാക്യത്തിൽ പറയുകയാണ് അവൻ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു അപ്പൊ ഈ ശക്തിയുടെ ഒരു ഉദാഹരണമാണ് മരിച്ച മൂന്നാം ദിവസം കല്ലറയ്ക്കകത്ത് വ്യാപരിച്ച് യേശുവിനെ ഉയർപ്പിച്ച ശക്തി ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഐ മെയിൻ ആണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ തിരിച്ചറിയണമെന്നും ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുമാണ് അപ്പോസോലൻ പ്രാർത്ഥിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഉറപ്പ് വേണം എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി എല്ലാ കാര്യത്തിലും വ്യാപരിക്കും നിങ്ങൾ ഏത് വിഷയം പറയുമ്പോഴും നിങ്ങൾ അവിടെ പറഞ്ഞു ഇതിന് ദൈവത്തിന്റെ ശക്തിയാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി ശക്തി ഇതിന്മേൽ അവൻ ഇടപെടട്ടെ ദൈവശക്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ യേശുവിന്റെ നാമം പറയുമ്പോൾ ദൈവശക്തി ആവരുന്നത് പത്രോസും യോഹന്നാനും സുന്ദരം ഗോപുരത്തിൽ നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുവാൻ ആ മുടന്തനായ മനുഷ്യനോട് പറയുമ്പോൾ അവൻ അവരിൽ നിന്ന് ആ മുടന്തനായ മനുഷ്യനിലേക്ക് പകരപ്പെട്ടത് ദൈവത്തിന്റെ ശക്തിയാണ് അവൻ ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പരസ്യം അവിടെ വെളിപ്പെട്ടു എങ്ങനെ ആ മുടന്തൻ അവൻ ജന്മനാ മുടന്തനായവൻ അനേകർ ചുമന്നുകൊണ്ട് കൊണ്ട് കടത്തിക്കൊണ്ടിരുന്നവൻ അവൻ ദൈവത്തിന്റെ ശക്തി അവനിലേക്ക് പകരപ്പെട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു അങ്ങനെ പത്രോസും ദിവസം യോഹനാനിലൂടെയും ദൈവശക്തി പരസ്യമായി തീർന്നു ഇതുപോലെ നമ്മളിലൂടെയും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളിലും മറ്റുള്ളവർക്കും വേണ്ടിയും പ്രകടമാകും വിശ്വസിച്ചാൽ ആഗ്രഹിച്ചാൽ പ്രാർത്ഥിച്ചാൽ അത് നമ്മൾ കാണുകയും നമ്മുടെ മനസ്സിൽ നമ്മൾ അത് വിശ്വസിക്കുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യണം എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് അത് യേശുക്രിസ്തു ഉള്ള വിശ്വാസത്താൽ നമ്മളിലൂടെ വ്യാപരിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ അവൻ നിങ്ങളിലൂടെ ഈ ദൈവശക്തി ഒഴുകട്ടെ നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഒഴുകട്ടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകട്ടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അവൻ നിങ്ങളിൽ ഇടപെടുന്ന സകലത്തിലും ദൈവത്തിന്റെ ശക്തി പരസ്യമായി വെളിപ്പെടുത്തി നമ്മൾ നമ്മൾ ആഗ്രഹിക്കണം പ്രഖ്യാപിക്കണം നമ്മൾ അത് കാണാൻ കൊതിച്ചു നിൽക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് വിശ്വസിക്കേത് സാഹചര്യം വന്നാലും അവിടേക്ക് നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുക നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും ഐ മീൻ വി 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 ആർ 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 ബ്ലസ്ഡ് 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 റിയലി ആൻഡ് ഹൈലി ഗോഡ് ഗോഡ് യു യു ഗോഡ് പ്രവൃത്തികൾ യു